നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡെൽറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ജവഹർ നഗർ, കവടിയ. പഞ്ചായത്ത് വിഭജനം ഭാഗികമായി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ വകുപ്പായി അധപ്പതിപ്പിക്കാനുള്ള നീക്കത്തിന് ലഭിച്ച തിരിച്ചടി ഇതെന്നും കാനം. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡ് യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിന് കരാറുകാരൻ എഗ്രിമെന്റിൽ ഒപ്പുവച്ചു. നിർമ്മാണ ചെലവ് 16 കോടി രൂപ. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ. കുട്ടികളോടൊത്ത് കഴിയുന്ന നിമിഷങ്ങൾ ധന്യമെന്നും അനിൽ പനച്ചൂരാൻ. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് വിഭജനം ഭാഗികമായി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. തെരഞ്ഞെടുപ്പ് നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപോട്ടു പോകാമെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്നും നിർദ്ദേശം നൽകി. 69 പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും പുതിയതായി രൂപീകരിച്ച നടപടി ഇതോടെ അസാധുവായി. 2010 വാർഡ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനം കൈക്കൊള്ളാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ആവശ്യമായ എല്ലാ സഹകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ വകുപ്പുമായി അധപ്പതിപ്പിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താൽപര്യപ്രകാരം വാർഡ് വിഭജനം നടത്തിയതിനുള്ള തിരിച്ചടിയാണ് വിധിയെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് പുനർവിഭജനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പിന്നീട് പ്രതികരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ റാന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പദയാത്ര വെള്ളിയാഴ്ച ഉദിമൂട്ടിൽ നിന്നും ആരംഭിക്കും. റാന്നിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു മരുതിക്കലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലുടനീളം പ്രചരണം നടത്തും. പദയാത്ര DCC വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ആന്റോ ആന്റണി MP ജാഥയെ അഭിസംബോധന ചെയ്യും. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് P മോഹൻരാജ ഉദ്ഘാടനം ചെയ്യും. റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ് പ്രസംഗിക്കും. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡ് നിർമ്മാണത്തിന് എഗ്രിമെന്റ് വെച്ചു. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്ട് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ നിർമ്മാണത്തിന് എഗ്രിമെന്റ് വെച്ചു. ബിഗോറ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 22.519 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് 16 കോടി രൂപയാണ് പദ്ധതി ചിലവ്. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ നിർമ്മാണത്തിന് കരാറുകാരായ ബിഗോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എഗ്രിമെന്റ് വെച്ചു. 22.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ റോഡ്. 19 കിലോമീറ്ററോളം ഭാഗം കടന്നുപോകുന്നത് റാന്നി നിയോജക മണ്ഡലത്തിൽ കൂടിയാണെന്നുള്ള പ്രത്യേകതയും ഈ റോഡിനുണ്ട്. 2014 ആരംഭിച്ച റോഡ് നിർമ്മാണം സംബന്ധിച്ച ടെൻഡർ നടപടികളുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നത്. സെൻട്രൽ റോഡ് വികസന ഫണ്ടിൽ നിന്നും റോഡ് നിർമ്മാണത്തിന് 16 കോടി രൂപയാണ് അനുവദിച്ചത്. 2012 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞുമായി രാജു അബ്രഹാം MLA നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ റോഡിന്റെ വികസനത്തിന് വഴിതെളിയുന്നത്. MLA നൽകിയ നിവേദനത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ റോഡ് ഏറ്റെടുക്കുവാൻ കേന്ദ്രത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. തുടർന്ന് 2013 ഇത് സംബന്ധിച്ചുള്ള പഠനം നടക്കുകയും 2014 റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ രാജു അബ്രഹാം MLA സാന്നിധ്യത്തിൽ 4 കോൺഫറൻസുകൾ കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി. അവസാനം ഒരാഴ്ച മുൻപാണ് നിർമ്മാണ കരാർ ഒപ്പിട്ടത്. സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന ഡീസൽ പെട്രോൾ എന്നിവയുടെ
രൂപയുടെ വിൽപ്പന നികുതി ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ടിന്റെ ഒരു വിഹിതമാണ് സംസ്ഥാനങ്ങൾ ശുപാർശ ചെയ്യുന്ന റോഡുകളുടെ വികസനത്തിനായി സെൻട്രൽ റോഡ് വികസന ഫണ്ടായി നൽകുന്നത്. 22.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ ഓരോ 10 മീറ്ററിലും നടപ്പാക്കേണ്ട നിർമ്മാണം സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി ഇത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് അനുമതിക്കായി സമർപ്പിക്കണം. ഇതിനായുള്ള ലെവൽ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഓണം കഴിയുമ്പോൾ റോഡ് നിർമ്മാണം ആരംഭിക്കുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ ആവശ്യമുള്ള പക്ഷം അത് നിർമ്മിച്ചാവും പണികൾക്ക് തുടക്കമിടുന്നത്. മല്ലപ്പള്ളി ഹൈസ്കൂൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച് എരുമറ്റൂർ ചാലാപ്പള്ളി തിയാടിക്കൽ ചെറുകോൽപ്പുഴ വഴി കോഴഞ്ചേരിയിൽ എത്തുന്ന റോഡാണിത്. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ ഗ്രാമപഞ്ചായത്ത് ഇടപ്പാവൂരിൽ നിർമ്മിച്ച 67-ാം നമ്പർ അംഗൻവാടി കെട്ടിട ഉദ്ഘാടനവും വായനശാല കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. അയിരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടപ്പാവൂർ 8-ാം വാർഡിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വായനശാല കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ MP നിർവഹിച്ചു. അംഗൻവാടിയിൽ കുട്ടികളെ അയക്കണം. അംഗൻവാടി ആർക്ക് വേണ്ടി? നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ കഴിച്ച് വല്ലതൊക്കെ കഴിച്ച് കുറെ തടി ഉണ്ടാകുന്നില്ല, അതല്ല ആരോഗ്യം. അത് വേണം, പോഷകാഹാരം വേണം, അതും അംഗൻവാടിയിൽ നിന്ന് കൊടുക്കും ഇല്ലേ? ആ പഞ്ചായത്തിൽ പോഷകാഹാരം വേണം, എന്നാൽ ബുദ്ധിപരമായ വളർച്ച വേണം, മാനസികമായ വളർച്ച വേണം. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ചേർന്നതാണ്. ശാരീരിക വളർച്ച, ബുദ്ധിപരമായ വളർച്ച, മനസ്സിന്റെ വളർച്ച. ലോകബാങ്ക് ധനസഹായത്തോടെ സ്വന്തം സ്ഥലത്ത് 12 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ വൈദ്യുതീകരണത്തിന് 1 ലക്ഷം രൂപയും ചുറ്റുമതിൽ കെട്ടുന്നതിന് 2 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. വായനശാല അംഗൻവാടിയുടെ മുകൾ നിലയിലാണ് നിർമ്മിക്കുക. ചിറപ്പുറം MTLP സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ഹരികുമാർ അധ്യക്ഷയായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ അവിടുത്തെ ഭൗതിക സാഹചര്യത്തിന്റെ കുറവ് അവരെ വളരെയധികം മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേൾഡ് ബാങ്ക് ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 അംഗൻവാടികൾ പണിയുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചത്. 77-ാം നമ്പർ അംഗൻവാടി, 68-ാം നമ്പർ അംഗൻവാടി, 67-ാം നമ്പർ അംഗൻവാടിക്ക് വേണ്ടിയാണ് നമ്മൾ തുക മാറ്റിവെച്ചത്. 67-ാം നമ്പർ അംഗൻവാടിയുടെ പണി പൂർത്തീകരിക്കുകയും ഇന്നത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തംഗം വിദ്യാധരൻ അമ്പലാത്ത് പദ്ധതി വിശദീകരിച്ചു. ഒരു കടമുറിയില് ഏതാണ്ട് ദീർഘവർഷകാലമായി ഈ അംഗൻവാടി കുട്ടികള് അദ്ദേഹത്തിന്റെ ആ വാടക പോലും മേടിക്കാതെ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അംഗൻവാടി കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് നാളെ മുതൽ കുട്ടികൾ അവിടെ പഠനം ആരംഭിക്കുകയാണ്. അതിലെ വൈദ്യുതീകരണത്തിന് വേണ്ടി ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. KJ അജിത, അന്നമ്മ വർഗീസ്, ഉണ്ണിപ്ലാച്ചേരി, വി പ്രസാദ്, കെ രാധാകൃഷ്ണൻ നായർ, പ്രൊഫസർ KM മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി, MS ഹയർ സെക്കൻഡറി സ്കൂൾ ഹെൽപ്പേഡ് UK സ്കോളർഷിപ്പ് വിതരണവും ഓണാഘോഷവും വെള്ളിയാഴ്ച നടക്കും. പ്രൊഫസർ രാജു കുരുവിളിയുടെ അധ്യക്ഷതയിൽ അഭിമന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷവും നല്ലപാഠം പദ്ധതിയും MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം റാന്നി, സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേരുവാൻ കവി അനൽ പനച്ചൂരാൻ എത്തി. ട്രൈൻ ഹാബിറ്റാറ്റ് 2- and 3-bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349383837. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ ഭാരതത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447760236.
വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടി നടന്നു. ഗാനരചയിതാവും കവിയുമായ അനിൽ പനച്ചൂരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടി പ്രശസ്ത കവിയും ഗാനരചയിതാവും ഗായകനുമായ അനിൽ പനച്ചൂരാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഓണ സന്ദേശം നൽകി. ഓരോ പിഞ്ചു കുഞ്ഞും അറിയേണ്ട അറിവ് തന്നെയാണ് സ്വയം നമ്മൾ ആരാണ് എന്നുള്ള അറിവ്. ആ അറിവ് ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്ത് ശ്രീപീഠം ഉണ്ടാവുകയില്ല. അമ്മ എന്താണെന്ന നേരായ അറിവുള്ള ഒരാൾ ഏതൊരു കാണുന്ന ഏതു സ്ത്രീയിലും അമ്മയെ ദർശിക്കാൻ കഴിയണം, അത് കഴിയും എന്നുള്ളതാണ്. തന്റെ കവിതകളും സിനിമാ ഗാനങ്ങളും അനിൽ പനച്ചൂരാൻ വിദ്യാർത്ഥികൾക്കായി പാടി. വിദ്യാർത്ഥികളും അതേറ്റുപാടി. നമുക്ക് ഏറെ ദൂരമുണ്ടും നാടായാലൊരു സ്കൂള് വേണം. സ്കൂളിൽ പിള്ളാരും വേണം. പിള്ളാരുടെ ഉള്ളു തുറക്കാൻ അനിൽ പനച്ചൂരാന്റെ പ്രശസ്തമായ കവിത പ്ലസ് വൺ വിദ്യാർത്ഥിനി പൂജാ മുരളി വേദിയിൽ അവതരിപ്പിച്ചു. തിരുവാതിര ഉൾപ്പെടെയുള്ളവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കോശി പി ചാക്കോ, മാനേജർ ഫാദർ രഞ്ജിത് ആലുങ്കൽ, ഫാദർ മാത്യു തടത്തിൽ, പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൽസൺ വേണാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. പൊതുവിപണിയിൽ 700-ൽ വിലമതിക്കുന്ന 19 കൂട്ടം സാധനങ്ങളുമായി 23-ാം തീയതി മുതൽ സപ്ലൈകോ ഓണവിപണിയിൽ എത്തുന്നു. സപ്ലൈകോയുടെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലും മെട്രോ ടൌൺ ഓണം ഫെയറുകളിൽ നിന്നുമാണ് കിറ്റ് ലഭിക്കുന്നത്. പൊതുവിപണിയിൽ 700-ൽ വിലമതിക്കുന്ന 19 സാധനങ്ങളുമായി മലയാളിക്ക് ഓണമുണ്ണാൻ സപ്ലൈകോ രംഗത്ത്. 23 മുതൽ 541 രൂപയ്ക്ക് ഭക്ഷ്യസാധനങ്ങളുടെ സ്പെഷ്യൽ കിറ്റ് സപ്ലൈകോയിൽ നിന്നും വിതരണം ആരംഭിക്കും. 1 കിലോ പഞ്ചസാര, ശബരി ഉപ്പ്, ശർക്കര, 1/2 കിലോ ചെറുപയർ, വൻപയർ, തുവരപ്പരിപ്പ്, 1/2 ലിറ്റർ ശബരി വെളിച്ചെണ്ണ എന്നിവയും ശബരി ഗോൾഡിന്റെ 250 ഗ്രാം ചായപ്പൊടി, 200 ഗ്രാം ശബരി മുളകുപൊടി, 250 ഗ്രാം ശബരി വാളൻപുളി, 100 വീതം ശബരി സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, 50 ഗ്രാം വീതം ശബരിക്കായം, ജീരകം, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലയ്ക്ക, 200 ഗ്രാം സേമിയ, പായസം മിക്സ്, 20 പപ്പടം എന്നിവയാണ് സപ്ലൈകോയുടെ ഓണക്കിറ്റിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ. സപ്ലൈകോയുടെ മെട്രോ ടൌൺ ഓണം ഫെയറുകളിലും പീപ്പിൾസ് ബസാർ, ഹൈപ്പർ മാർക്കറ്റ്, മുഖ്യ കേന്ദ്രങ്ങളിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, സപ്ലൈകോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വിൽപ്പനശാലകളിലും ഹോർട്ടികുറുപ്പുമായി ചേർന്ന് പച്ചക്കറി കിറ്റുകളും
23-ാം തീയതി മുതൽ സപ്ലൈകോ വിതരണം നടത്തും. എന്നാൽ ഇതിന്റെ പ്രയോജനം മെട്രോ നഗരങ്ങളിലും ചെറുതും വലുതുമായ നഗരങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തിയത് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സപ്ലൈകോയുടെ ഈ ഓണക്കിറ്റിന്റെ പ്രയോജനം ലഭിക്കാതെ പോവുകയാണ്. ഗ്രാമങ്ങളിൽ ഇപ്പോഴും പൊതുവിപണിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. പൊതുവിപണിയിലാവട്ടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ വില അനുദിനം കുതിച്ചുയരുകയുമാണ്. റബ്ബറിന്റെ വിലയിടിവ് സാധാരണക്കാരന്റെ നടുപിടിച്ചിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവിതം മുട്ടിനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം കൂടിയാകുമ്പോൾ നാട്ടിൻപുറങ്ങളിലെ ഓണത്തിന് ശോഭ കെടുമെന്നുറപ്പാണ്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി പഴവങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി പഴവങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓണാഘോഷ പരിപാടി നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റാന്നി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് സ്പോൺസർ ചെയ്ത പഠനക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ആർ ശ്രീലത, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞൻ തുരുത്തിൽ, റാന്നി ബി പി ഒ പി ടി രാധാകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് റെജീന ഷൂജ, റാന്നി എ ഇഒ സലിം ഇയൻ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. അത്തപ്പൂക്കള മത്സരവും ഉണ്ടായിരുന്നു. തുടർന്ന് ഓണസദ്യയും നടത്തി. സിറ്റി ന്യൂസ് റാന്നി. റാന്നി പെരുന്നാട് 33 കെ വി സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 22-ന് രാവിലെ 8 മുതൽ 5 വരെ സബ്സ്റ്റേഷനിൽ നിന്നുള്ള പെരുന്നാട് ടൗൺ ഫീഡറുകളിൽ വൈദ്യുതി ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പെരുന്നാട് സബ്സ്റ്റേഷനിൽ നിന്നും അറിയിച്ചു. ഇനി ഓണക്കാഴ്ചകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. മിതമായ നിരക്കിൽ 12 സീറ്റ് ടെമ്പോ ട്രാവലർ എയർപോർട്ട് യാത്രകൾക്ക് വെറും 5,000 രൂപ മാത്രം, കൂടാതെ 10 സീറ്റിന് 4,500 രൂപ. ഒഴിവ് ദിനങ്ങൾ ആനന്ദപ്രദമാക്കുവാൻ ഗവി വയനാട് ട്രിപ്പുകളും ഗവി യാത്ര, ഫോറസ്റ്റ് സഫാരിക്ക് അനുയോജ്യമായി നിർമ്മിച്ച വ്യത്യസ്ത വാഹനങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഗൂസ്ബെറി ലാൻഡ് ഫോൺ 9447104284, 9746493474, 8547874284. ഗൂസ്ബെറി ലാൻഡ്. വാർത്തകൾ തുടരുന്നു. ചില ഓണക്കാല വിനോദ കാഴ്ചകളിലേക്ക്. ഒരു കാലത്ത് പുലിയും കരടിയും ഒക്കെയായി നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ വീടുകൾ തോറും കയറിയിറങ്ങി നൃത്ത ചുവടുകളോടെ അവതരിപ്പിച്ചിരുന്ന വിനോദ പരിപാടികൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മൺമറഞ്ഞു പോയെങ്കിലും ആ കലാരൂപങ്ങളെ തനത് പാരമ്പര്യത്തോടെ വീണ്ടും ജനഹൃദയങ്ങളിൽ എത്തിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പുലികളി നടത്തിയത്. വിവിധ ടീമുകളായിട്ടായിരുന്നു മത്സരം. പുലി ഇറങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾ ആവേശഭരിതരായി. തോക്കുമേന്തി വേട്ടക്കാർ പുലികളുടെ പുറകെയുണ്ടായിരുന്നു. വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ പുലികൾ കരണം മറയുകയും ഓടുകയുമൊക്കെ ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകളിലെയും പുലികൾ ഒന്നിച്ച് അണിനിരന്ന് പ്രകടനം നടത്തിയതായിരുന്നു ശ്രദ്ധേയം. പുലികളിയെ കുറിച്ച് വിദ്യാർത്ഥികൾ. പുലിയില്ലാതെ ഓണമില്ല, ഓണമില്ലാതെ പുലിയില്ല. ആ പുലിയില്ലാതെ ഓണമില്ല, ഓണമില്ലാതെ പുലികളി ഇല്ലാത്ത എന്ത് ഓണം? അപ്പൊ പുലികളി ആകുമ്പോ ആ ഓണം കുറച്ചും കൂടെ ഒരു സൗന്ദര്യം ഉള്ളതായി തീരും. ഓണത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് പുലികളിയായി കാണുന്നത്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുപേരിങ്ങനെ പുലിയുടെ വേഷം കെട്ടി നല്ല രസത്തിലാടുന്നത് നമ്മളുടെ എല്ലാ മനസ്സുകളിൽ ഉണ്ടാവുന്നതാണ്. പുലിവേഷം അണിയാൻ 1 മണിക്കൂറത്തെ അധ്വാനമാണ് വേണ്ടി വന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് ദേഹത്ത് വിവിധ നിറത്തിലുള്ള ചായങ്ങൾ പൂശി പുലിയായി മാറിയത്. ഈ ക്യാപ്റ്റൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു പുലികളി മത്സരം നടക്കത്തില്ലായിരുന്നു. അവർ കൂടുതൽ ഇതിന്റെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. മേക്കപ്പിനൊക്കെ ആണെങ്കിലും അവരാണ് സഹായിച്ചത്. ഇത് ചെയ്തത് കുറെ നേരം എടുത്തു. ഒത്തിരി പോസ്റ്റർ കളർ ഒക്കെ തേച്ചാണ് ചെയ്തത്. രാവിലെ മുതലേ മേക്കപ്പ് ഒക്കെ തുടങ്ങി. എന്നിട്ട് ഒരു 10:30 ആയപ്പോൾ തീർന്നു. അടുത്ത വർഷം ഓണത്തിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞാണ് പുലികൾ മടങ്ങിയത്. സിറ്റി ന്യൂസ് റാന്നി. വിഷമയമായ പച്ചക്കറികൾ ഉയർത്തുന്ന ഭീഷണിയിൽ ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ പിടിപെടുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ കൂടെ കൂട്ടേണ്ട ചില ഫലവർഗ്ഗങ്ങളെ നാം കാണാതെ പോവുകയാണ്. അത്തരത്തിലൊന്നാണ് ചെറുനാരങ്ങ. ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ വലിയൊരളവ് വരെ ചെറുനാരങ്ങയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പച്ചക്കറികളെ മൊത്തം ഭീതിയോടെ മലയാളി കാണുമ്പോൾ അത്തരം കീടനാശിനികളിൽ മുക്കിയ പച്ചക്കറികൾ ഉയർത്തുന്ന ഭീഷണിയിൽ മുൻപന്തിയിലാണ് ക്യാൻസർ എന്ന മഹാവ്യാധി. ആഹാരം പോലും മനുഷ്യന് വിശ്വസിച്ച് കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വളർന്നതൊപ്പം രോഗങ്ങളും മനുഷ്യനെ പിന്തുടരുകയാണ്.
എന്നാൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചിലവേ നമ്മുടെ ജീവിതത്തോടെ കൂടെ കൂട്ടാൻ നാം മടി കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ചുറ്റും വിഷമയമില്ലാതെ ലഭിക്കുന്നതും എന്നാൽ നിറയെ ഔഷധ മൂല്യങ്ങളുള്ള ചില ഫലവർഗ്ഗങ്ങളുണ്ട്. അത്തരം ചില ഫലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതശൈലിക്ക് ഉത്തമമാണെന്ന കാര്യം പലർക്കും അറിയില്ല. നാം എപ്പോഴും ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ തന്നെ ഉദാഹരണമായി എടുക്കാം. ക്യാൻസറിനെ വലിയൊരളവിൽ പ്രതിരോധിക്കാൻ ചെറുനാരങ്ങയ്ക്ക് കഴിയുമെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തി. ചെറുനാരങ്ങയുടെ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും നിറഞ്ഞ ന്യൂട്രീഷ്യസ് ഫുഡാണ്. ഇതിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഫ്ലവനോയിഡ്സിനാൽ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാൻ ഫ്ലവനോയിഡ് സഹായിക്കും. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ നാം വില കൊടുത്ത് രോഗവും കൂടി വാങ്ങുകയാണ്. ഇത്തരം അവസ്ഥയിലേക്ക് നീങ്ങുന്ന മലയാളി ദിവസവും ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശരീര സംരക്ഷണത്തിന് ഉത്തമമാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. വിവാഹിതരായി റാന്നി കരിങ്കുറ്റി കണ്ണങ്കര പുത്തൻപുരിയിൽ ജോസ് ഫിലിപ്പിന്റെയും സുജ ജോസിന്റെയും മകൻ ജിതിനും, തിരുവല്ല വെൺപാല മേലേത്തുവേലിൽ എം തോമസിന്റെയും സജിനി തോമസിന്റെയും മകൾ ഷെറിനും തമ്മിലുള്ള വിവാഹം റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടന്നു. നിര്യാതനായി റാന്നി ചെല്ലക്കാട് തേക്കടയിൽ വിദ്യാധരൻ 53 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 വീട്ടുവളപ്പിൽ. ഉഷയാണ് ഭാര്യ. രാജേഷ്, മഹേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡെൽറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ജവഹർ നഗർ, കവടിയ. പഞ്ചായത്ത് വിഭജനം ഭാഗികമായി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ വകുപ്പായി അധപ്പതിപ്പിക്കാനുള്ള നീക്കത്തിന് ലഭിച്ച തിരിച്ചടി ഇതെന്നും കാനം. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡ് യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിന് കരാറുകാരൻ എഗ്രിമെന്റിൽ ഒപ്പുവച്ചു. നിർമ്മാണ ചെലവ് 16 കോടി രൂപ. റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ. കുട്ടികളോടൊത്ത് കഴിയുന്ന നിമിഷങ്ങൾ ധന്യമെന്നും അനിൽ പനച്ചൂരാൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.